കൊച്ചിയിൽ ന്യൂക്ലിയസ് മാളിന് സമീപം കെട്ടിടം പൊളിക്കുന്നതിനിടെ സ്ലാബ് തകർന്ന് രണ്ടു പേർക്ക് ദാരുണാന്ത്യം. ഒഡീഷ സ്വദേശികളായ ശങ്കർ, സുശാന്ത് എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. മരട് ന്യൂക്ലിയസ് മാളിന് സമീപം വീട് പൊളിച്ചു പണിയുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വീട് പുനർനിർമ്മാണത്തിനായി പൊളിച്ചു മാറ്റുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് അപകടം സംഭവിച്ചത്. ഇരുവർക്കും ഗുരുതരമായ പരിക്കേറ്റിരുന്നു. അപകടത്തിന് ശേഷം ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് രണ്ടാളെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുന്നതിനിടെ ഇരുവരുടെയും ദേഹത്തേക്ക് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. രാവിലെ 11 മണിയോട് കൂടിയായിരുന്നു അപകടം. അഗ്നിശമന സേനയും പോലീസും എത്തി ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് ഇരുവരെയും പുറത്തെടുത്തത്. ഏകദേശം ഒരാഴ്ചയോളമായി കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട പണികൾ നടന്നുവരികയാണ്. ഇതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് ഇടിഞ്ഞ് ഇവർക്ക് മുകളിലേക്ക് വീണതാണ് ദുരന്ത കാരണം. സ്ലാബ് ഇടിഞ്ഞ് വീണതോടെ അതിനടിയിൽ ഇരുവരും കുടുങ്ങുകയായിരുന്നു. കെട്ടിടം പൊളിക്കുന്ന പണിയിൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു തൊഴിലാളികൾക്ക് ആർക്കും തന്നെ അപകടമുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെയാണ് മുകൾ നിലയിലെ കെട്ടിടം പൊളിച്ചു മാറ്റിയത്. താഴത്തെ നിലയിലെ കെട്ടിടം പൊളിക്കുമ്പോഴാണ് ഈ അപകടം. കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ വ്യാപാരി മുഹമ്മദ് അഷ്റഫ് തിരിച്ചു വീട്ടിലെത്തി. കണ്ണുകെട്ടി കൊല്ലത്ത് വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അഷ്റഫ് വീട്ടിലെത്തിയത്. അഷ്റഫിനെ വിട്ടയച്ചെന്ന് പോലീസിന് രാവിലെ വിവരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ കൊല്ലത്ത് കണ്ണുകെട്ടി ഇറക്കി വിടുകയായിരുന്നുവെന്നാണ് അഷ്റഫ് പറഞ്ഞത്. മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണക്കടത്ത് സംഘമാണ് തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കൊല്ലത്ത് നിന്ന് ബസ്സിലാണ് അഷ്റഫ് കോഴിക്കോട്ടെത്തിയത്. തട്ടിക്കൊണ്ടു പോകുന്നതിനിടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് ആരെയും ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നും അഷ്റഫ് വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത്. മുക്കത്തെ സൂപ്പർ മാർക്കറ്റ് അടച്ച് രാത്രി വീട്ടിലേക്ക് പോകുന്നതിനിടെ വെഴുക്കൂർ LP സ്കൂളിന് സമീപം വെച്ച് കാറുകളിലെത്തിയ സംഘം സ്കൂട്ടർ തടഞ്ഞയാളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. സംഭവം കണ്ട ബൈക്ക് യാത്രക്കാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും അടിസ്ഥാനമാക്കി ഊർജിതമായി അന്വേഷണം നടത്തിയിട്ടും അഷ്റഫ് എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച 2 വാഹനങ്ങൾ ഇതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ പ്രതിയായ അലി ഉബൈറാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചായിരുന്നു തട്ടിക്കൊണ്ടുപോകാനുള്ള വാഹനങ്ങളിലൊന്ന് വാടകയ്ക്കെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാകുന്നതിനിടെയാണ് അഷ്റഫ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ തിരിച്ചെത്തിയത്. അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മലപ്പുറം പുത്തനത്താണി സ്വദേശി മുഹമ്മദ് ജൌഹറെ കഴിഞ്ഞ ദിവസം രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റ് 2 പേരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുക്കം കൊടിയത്തൂർ സ്വദേശികളായ മുഹമ്മദ് നാസ്, ഹബീബ് റഹ്മാൻ എന്നിവരെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ സഹോദരൻ അലി ഉബൈറുമായി അഷ്റഫിന്റെ ഭാര്യ സഹോദരനുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോകലെന്നാണ് പോലീസ് പറയുന്നത്. കരിപ്പൂർ സ്വർണക്കടത്ത് കേസിലെ പ്രതികളാണ് അലി ഉബൈറാനും സഹോദരൻ ഹബീബ് റഹ്മാനും.